Good morning, I am Nihana N, S4 Civil, SNIT Adur. Today I am going to discuss a topic on the subject CE206 Fluid Mechanics 2 on the topic Minimum Speed for Starting a Centrifugal Pump. Minimum Speed for Starting a Centrifugal Pump. ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് വാട്ടർ ഡെലിവറി ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഇമ്പല്ലറിലെ പ്രഷർ റൈസ് എന്ന് പറയുന്നത് മാനോമെട്രിക് ഹെഡിനെക്കാട്ടിലും കൂടുതലോ അല്ലെങ്കിൽ മാനോമെട്രിക് ഹെഡുമായിട്ട് ഈക്വൽ ആയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് ഒരു സെൻട്രിഫ്യൂഗൽ പമ്പ് വാട്ടർ ഡെലിവർ ചെയ്യുന്നത്. ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോയുടെ കേസിൽ, ഓക്കെ, ഇൻ കേസ് ഓഫ് ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോയുടെ കേസിൽ പ്രഷർ റൈസ് ഇൻ ദ ഇംപെല്ലർ, ഓക്കെ, ഹെഡ് ഡ്യൂ ടു പ്രഷർ റൈസ് ഇൻ ദ ഇംപെല്ലർ. അപ്പോൾ ഇംപെല്ലറിലെ പ്രഷർ റൈസ് കാരണം ഉണ്ടാകുന്ന ഹെഡ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഹെഡ് എന്ന് പറയുന്നത് ഒമേഗ സ്ക്വയർ ആർ ടു സ്ക്വയർ ബൈ ടു ജി മൈനസ് ഒമേഗ സ്ക്വയർ ആർ വൺ സ്ക്വയർ ബൈ ടു ജി ആയിട്ട് ഈക്വൽ ആയിരിക്കും. ഫോഴ്സ്ഡ് വോർട്ടെക്സ് ഫ്ലോയുടെ കേസാണിത്. ഇതിൽ ഒമേഗ ആർ ടു എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ദി ഇംപെല്ലർ അറ്റ് ദ ഔട്ട്ലെറ്റ്. ഇംപെല്ലർ ഔട്ട്ലെറ്റിലുള്ള ഇംപെല്ലറിൻ്റെ ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ് ഒമേഗ ആർ ടു. ഈ ഒമേഗ ആർ ടുന്ന് നമ്മൾ യു ടു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഒമേഗ ആർ വൺ എന്ന് പറഞ്ഞാൽ ടാൻജൻഷ്യൽ വെലോസിറ്റി ഓഫ് ദി ഇംപെല്ലർ ഇൻലെറ്റ്, ഇൻലെറ്റിലുള്ള ഇംപെല്ലറിൻ്റെ ഇൻലെറ്റിലെ ടാൻജൻഷ്യൽ വെലോസിറ്റിയാണ് ഒമേഗ ആർ വൺ, അതിന് യു വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ഈ ഇക്വേഷൻ എടുത്ത് ഇങ്ങോട്ട് എഴുതിയതിന് ശേഷം ഒമേഗ സ്ക്വയർ ആർ ടു സ്ക്വയറിന് യു ടു സ്ക്വയറിനും ഒമേഗ സ്ക്വയർ ആർ വൺ സ്ക്വയറിന് യു വൺ സ്ക്വയറിനും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. വാട്ടറിൻ്റെ ഫ്ലോ തുടങ്ങുന്നത് പ്രഷർ റൈസ് ഡ്യൂ ടു ഹെഡ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഹെഡ് മാനോമെട്രിക് ഹെഡിനെക്കാട്ടിലും ഗ്രേറ്റർ ദാൻ അല്ലെങ്കിൽ ഈക്വൽ ടു ആകുമ്പോഴാണ് വാട്ടർ ഫ്ലോ ചെയ്യാൻ തുടങ്ങുന്നത്. സോ നേരത്തെ ഇക്വേഷൻ എഴുതുക. ആ ഇക്വേഷൻ്റെ ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു മാനോമെട്രിക് ഹെഡ് എച്ച് എം, യു ടു സ്ക്വയർ ബൈ ടു ജി മൈനസ് യു വൺ സ്ക്വയർ ബൈ ടു ജി ഗ്രേറ്റർ ദാൻ ഒരു ഈക്വൽ ടു എച്ച് എം, ഇക്വേഷൻ നമ്പർ എ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇറ്റാമാൻ്റെ ഇക്വേഷനാണ് ജി എച്ച് എം ബൈ വി ഡബ്ല്യു ടു യു ടു. ഇതിൽ നിന്നും എച്ച് എമ്മിൻ്റെ വാല്യൂ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടും. എച്ച് എം ഇസ് ഈക്വൽ ടു ഇറ്റാമാൻ വി ഡബ്ല്യു ടു യു ടു ബൈ ജി. ഈ ഈറ്റാമാൻ്റെ വാല്യൂ ഇക്വേഷൻ നമ്പർ എ കൊടുക്കുമ്പോൾ പുതിയൊരു ഇക്വേഷൻ കിട്ടും, അതിന് ഇക്വേഷൻ നമ്പർ ബി എന്ന് കൊടുക്കാം. ഇവിടെ യു വണ്ണിനും യു ടുവിനും പൈ ഡി വൺ എൻ ബൈ സിക്സ്റ്റീനും പൈ ഡി ടു എൻ ബൈ സിക്സ്റ്റീനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ ഇതിൽ നിന്ന് വൺ ബൈ ടു ജി കോൺസ്റ്റൻ്റ് ആയിട്ട് പുറത്തെടുത്തതിന് ശേഷം യു ടുവിനെ നമ്മൾ പൈ ഡി ടു എൻ ബൈ സിക്സ്റ്റി എല്ലാത്തിനും സ്ക്വയർ ചെയ്ത് മൈനസ് അതുപോലെ തന്നെ സെപ്പറേറ്റ് ചെയ്തതിന് ശേഷം യു വണ്ണിന് പൈ ഡി വൺ എൻ ബൈ സിക്സ്റ്റി ഹോൾ സ്ക്വയർ ചെയ്തു. അതിനുശേഷം ഇവിടെ ഇറ്റാമാൻ വി ഡബ്ല്യു ടു ഡിവൈഡഡ് ബൈ ജി ഇൻ ടു യു ടുവിന് പകരം പൈ ഡി ടു എൻ ബൈ സിക്സ്റ്റി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. അതിനുശേഷം ഈ ഫുൾ ഇക്വേഷനെ ഒരു പൈ എൻ ഡിവൈഡഡ് ബൈ സിക്സ്റ്റി ജി വെച്ച് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യണം. ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പൈ ഡി ടു സ്ക്വയർ എൻ ബൈ ടു ഇൻറ്റു സിക്സ്റ്റി അല്ലെങ്കിൽ വൺ ട്വൻറ്റി എന്ന് എഴുതാം. പൈ ഡി വൺ സ്ക്വയർ എൻ ബൈ വൺ ട്വൻറ്റി ഇസ് ഈക്വൽ ടു ഇറ്റാമാൻ വി ഡബ്ല്യു ടു ഇൻറ്റു ഡി ടു എന്ന് കിട്ടും. പൈ എൻ ബൈ സിക്സ്റ്റി വെച്ച് ഹോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, സോ ഇതിൽ നിന്നും പൈ എൻ ബൈ വൺ ട്വൻറ്റി രണ്ടിലും കോമൺ ആയിട്ട് കോമൺ എടുത്തു. ഡി ടു സ്ക്വയർ മൈനസ് ഡി വൺ സ്ക്വയർ എന്ന് പറയുന്നു. അത് രണ്ടുമാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്ത്, ഇതിന് രണ്ടിന്ന് കോമൺ ആയിട്ടുള്ള എടുത്തു. അതിനുശേഷം സെപ്പറേറ്റ് ചെയ്തു ഡി ടു സ്ക്വയർ മൈനസ് ഡി വൺ സ്ക്വയർ. അതിനുശേഷം ഇറ്റാമാൻ വീണ്ടും ഇതിൽ നിന്ന് നമ്മൾ എന്നിനൊരു വാല്യൂ കണ്ടുപിടിക്കും. അതായിരുന്നു ഡെറിവേഷനിൽ കണ്ടുപിടിക്കാൻ പറ്റിയ മിനിമം സ്പീഡാണ്. പമ്പ് സ്റ്റാർട്ട് ചെയ്യുള്ള മിനിമം സ്പീഡ് എൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ ഇത് വൺ ട്വൻറ്റി ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തു. പൈയും ഡിയും ഡിനോമിനേറ്റർ പോകും. സോ മിനിമം സ്പീഡ് ഫോർ സ്റ്റാർട്ടിങ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് എൻ ഇസ് ഈക്വൽ ടു വൺ ട്വൻറ്റി ഇൻറ്റു ഇറ്റാമാൻ ഇൻറ്റു വി ഡബ്ല്യു ടു ഡി ടു ഡിവൈഡ് പൈ ഇൻറ്റു ഡി ടു സ്ക്വയർ മൈനസ് ഡി വൺ സ്ക്വയർ ആണ് മിനിമം സ്പീഡ് ഫോർ സ്റ്റാർട്ടിങ് എ സെൻട്രിഫ്യൂഗൽ പമ്പ്. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു ന്യൂമറിക്കലാണ് അടുത്തത്. ക്വസ്റ്റ്യൻ ഈസ് ദ ഡയമീറ്റേഴ്സ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് അറ്റ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ആർ 30 സെൻറ്റിമീറ്റർ ആൻഡ് 60 സെൻറ്റിമീറ്റർ റെസ്പെക്റ്റീവ്ലി. ഡിറ്റർമൈൻ ദ മിനിമം സ്റ്റാർട്ടിംഗ് സ്പീഡ് ഓഫ് ദ പമ്പ് ഇഫ് ഇറ്റ് വർക്ക് എഗൻസ്റ്റ് എ ഹെഡ് ഓഫ് 30 മീറ്റർ. സോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഗിവൺ ഡേറ്റാസ് എഴുതി. ഡി വൺ എന്ന് പറയുന്നത് രണ്ട് ഡയമീറ്റേഴ്സ് എന്നുള്ളത് ഡി വൺ ഡി ടു, അത് രണ്ടും എഴുതുക. സെൻറ്റിമീറ്ററിനെ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുക. പിന്നെ മാനോമെട്രിക് ഹെഡല്ല, ഹെഡ് തന്നിട്ടുണ്ട്. അതെ, മാനോമെട്രിക് ഹെഡാണ് തന്നിരിക്കുന്നത്, 30 മീറ്റർ തന്നിട്ടുണ്ട്.
കണ്ടുപിടിക്കേണ്ടത് എൻ ആണ്. ഈ ഗിവൺ ഡേറ്റാസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇക്വേഷനെ പറ്റത്തുള്ളൂ. സോ ഈ ഡേറ്റാസ് റിലേറ്റ് ചെയ്ത് ഇക്വേഷൻ എടുത്തു. ഇതിന് യു വണ്ണിനും യു ടുവിനും വാല്യൂ കൊടുക്കുക. പൈ ഡി ടു എൻ ബൈ സിക്സ്റ്റി, പൈ ഡി വൺ എൻ ബൈ സിക്സ്റ്റി, ഇതിന് രണ്ടും നമ്മൾ ഡി ടുവിന് വരുമ്പോൾ എന്നിൻ്റെ ടേംസിൽ യു വണ്ണും യു ടുവും കിട്ടും. അതിനുശേഷം അത് ഇക്വേഷനിൽ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റിൽ നമ്മളൊന്ന് സ്ക്വയർ ചെയ്തെടുക്കുക. സ്ക്വയർ ചെയ്തിട്ട് ഈക്വൽ ടു തേർട്ടി, എച്ച് എം തേർട്ടി ആണ്. സോ എച്ച് എം തേർട്ടി ആണ്. യു വണ്ണിൻ്റെ യു ടു നമ്മൾ എന്നിൻ്റെ ടേംസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ജി എന്ന് പറയുന്നത് 9.81 ആണ്. അത് വെച്ച് കണ്ടുപിടിക്കുന്നു. അതിൽ നിന്ന് രണ്ടേ നമ്മളൊരു എൻ സ്ക്വയർ കോമൺ എടുത്തതിന് ശേഷം ബാക്കി വരുന്ന ടേംസ് എടുത്തു, ബാക്കി വരുന്ന ടേംസ് എടുത്ത് സെപ്പറേറ്റ് ചെയ്ത് എഴുതി. അതിനുശേഷം 588.6 ഡിവൈഡഡ് ബൈ ഇത്രയും വാല്യൂ ചെയ്യുമ്പോൾ എന്നിൻ്റെ വാല്യൂ 891.74 ആർ പി എം